ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡൽഗോണ കോഫി കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡൽഗോണ കോഫി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 സാഷേ ബ്രൂ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഈ കോഫി പൗഡർ ഉള്ളത് അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ബീറ്റർ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി ഒരു 10 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യേണ്ടി വരും നല്ല ക്രീമി ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും ഈ ഒരു കളറാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം നല്ല ക്രീമി ആയിട്ട് ഈ ഒരു കളറിൽ വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് 240 ml കപ്പിൽ 1.25 കപ്പ് മൈദമാവ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ച മാവാണിത് ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ആദ്യം മുട്ട മാത്രം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ലൈറ്റ് കളറായിട്ട് നന്നായിട്ട് പതഞ്ഞ് വരണം അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം ഓയിൽ ചേർത്താൽ പിന്നെ ലോ സ്പീഡിലിട്ടിട്ട് 10-20 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മാവ് 2-3-4 ബാച്ചായിട്ടിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഒരുമിച്ചിട്ട് കൊടുക്കരുത് 3-4 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ല സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം മാവിട്ടിട്ടുണ്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാല് ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം ചൂട് കൂടിപ്പോകരുത് ചെറിയ ചൂടുള്ള പാല് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം അതിനുശേഷം ബാക്കിയിരിക്കുന്ന മാവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം മാവ് ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡൽഗോണ കോഫി മിക്സ് ഇട്ട് കൊടുക്കാം 1/4 കപ്പ് അളവിൽ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ ഡൽഗോണ കോഫി മിക്സ് എടുത്തിട്ട് മാവിലേക്കിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഈ കോഫി മിക്സ് നേരത്തെ ഒന്നും ചേർക്കരുത് അവസാനം മാത്രമേ ചേർക്കാവൂ അല്ലെങ്കിൽ മാവ് താന്നു പോകും അവസാനം ഈ ഡൽഗോണ കോഫി മിക്സും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 5 ഇഞ്ചിൻ്റെ 2 പാത്രം ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പൊക്കമുള്ളൊരു കേക്കായിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് 1 കിലോയുടെ കേക്കാണിത് 2 പാത്രത്തിലും ഒരുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം ഈ കേക്ക് ഞാൻ OTGയിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലോ പാത്രത്തിലോ അല്ല കുക്കറിലോ പാത്രത്തിലോ ഉണ്ടാക്കുന്നതെങ്കിൽ അതും ചൂടാക്കാനായിട്ട് വെക്കണം ഞാൻ OTG 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം 40 മിനിറ്റാണ് ഞാൻ വയ്ക്കുന്നത് 30-35 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ബേക്കായിട്ട് വരും കുറച്ച് മാവായതുകൊണ്ട് ചെറിയ പാത്രത്തിലായതുകൊണ്ട് 35 മിനിറ്റോ 30 മിനിറ്റിലോ തന്നെ ബേക്കായിട്ട് വരും ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായിട്ട് വരും. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കും. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മെൽറ്റായ ശേഷം അരിച്ചെടുക്കണം. കേക്ക് രണ്ടും ബേക്കായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഓരോന്നും മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. അതിൽ നിന്നും ഒരു പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഡൽഗോണ കോഫി, നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഡൽഗോണ കോഫി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാനായിട്ടാണത്. കുറച്ചുകൂടെ ഡൽഗോണ കോഫി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വയ്ക്കാം. ഇത് ഷുഗർ സിറപ്പ്. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത ഷുഗർ സിറപ്പ് അതൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. അതൊഴിച്ച് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ വെറ്റിയണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് മുകളിലായിട്ട് ക്രീം വയ്ക്കാം. ഓരോ പ്രാവശ്യം ക്രീം വെച്ച ശേഷം മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് ലെയർ ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അറിയാതെ ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ ഓരോ ലെയറിലും ക്രീമും ചോക്ലേറ്റും വെച്ച് ആറ് ലെയറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്രം കോട്ട് ചെയ്തെടുത്ത കേക്കാണിത്. ക്രം കോട്ട് ചെയ്ത ശേഷം മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഫോൺ ഓഫായത്. ക്രം കോട്ട് ചെയ്ത ശേഷം അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്കിൻ്റെ പകുതിയിൽ വൈറ്റ് ക്രീമും മുകളിൽ ഡൽഗോണ കോഫി മിക്സ് ഇട്ട ക്രീമുമാണ് വെച്ചത്. ഈ ഒരു ഡിസൈനിലാണ് ചെയ്തത്. അതിനുശേഷം സ്ക്രാപ്പർ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഒരുവിധം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഒന്ന് ലെവലാക്കിയ ശേഷം അരമണിക്കൂറും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒന്ന് തണുത്ത ശേഷം ചോക്ലേറ്റ് ഗണാഷ് സൈഡിൽ ഡിപ്പ് ചെയ്ത് ഒഴിക്കാനായിട്ടാണ്. ചോക്ലേറ്റ് ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ മുഴുവനും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ടും ചോക്ലേറ്റ് ഗണാഷ് തന്നെ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിത് മുകളിലായിട്ട് മുഴുവനും ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അതിനുശേഷം എടുത്തിട്ട് റോസറ്റ് നോസിൽ വെച്ച് ഇതുപോലൊരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. രണ്ട് കളറിലും ഫ്ലവർ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫി കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.